അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യം, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് ചൊല്ലാൻ പറഞ്ഞ സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ നടന്ന് കിട്ടിയിത്ത എന്നൊക്കെ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യവും അതുപോലെ അവർ ചൊല്ലിയ സ്വലാത്തും അവർ എത്ര എണ്ണം വെച്ചിട്ടാണ് ചൊല്ലിയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ദിക്റുണ്ടോ, സ്വലാത്തുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഞാൻ തന്നെ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള, ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്ത് നോക്കിയത്. അൽഹംദുലില്ലാ, അങ്ങനെ അവർക്ക് ഉത്തരം കിട്ടിയെന്ന് അറിയിച്ചതാണ്, അത് നിങ്ങളോട് പറയാനാണ് വന്നത്. സ്വലാത്താണ് കേട്ടോ ചൊല്ലിയത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ കത് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മുടെ അലട്ടുന്ന പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ചൊല്ലാൻ പറ്റുന്നൊരു സ്വലാത്താണിത്. ഞാൻ ആ വീഡിയോയിൽ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് പെട്ടെന്നൊരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത്, പെട്ടെന്ന് ഒരു വിഷമം വരിക, അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ വരിക, അലട്ടുന്ന ബുദ്ധിമുട്ട്, പ്രയാസം, അതിനൊക്കെ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണിത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്താണ്. 1000 തവണയാണ് ഈ സ്വലാത്ത് അവർ ചൊല്ലിയത്. 1000 തവണ, ഓരോ ദിവസവും 1000 തവണ, അങ്ങനെ ഒരുപാട് ദിവസം അവർ ചൊല്ലി. അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ നടന്നു കിട്ടി എന്നാണ് പറഞ്ഞത്. അവർ ചെല്ലുന്നതിൻ്റെ മുന്നേ ഈ വീഡിയോ കണ്ടതിന് ശേഷം അവർ മനസ്സിൽ ഉദ്ദേശം വെച്ചു. ഓരോരുത്തരുടെ പ്രയാസവും പ്രശ്നവും അവനല്ലേ അറിയുള്ളൂ. അവരുടെ പ്രശ്നം, അവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർക്കറിയാം. നമ്മളിപ്പോൾ എന്തിനാണ് ബുദ്ധിമുട്ട്, എന്ത് പ്രയാസത്തിനാണ് നമ്മൾ വിചാരിച്ച് ഓതുന്നത്, അത് സാധിച്ചു കിട്ടും. അങ്ങനെ അവരുടെ ആ പ്രയാസം മാറാൻ ഞാൻ നിത്യേന 1000 തവണ ഇതേപോലെ ഞാൻ ഓതും ചൊല്ലുമെന്ന് അവർ മനസ്സിൽ നിയത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ റാഹത്തായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോഴും എന്തെങ്കിലും പ്രശ്നവും പ്രയാസവുമൊക്കെ വരുന്ന സമയത്ത് ഈ സ്വലാത്ത് ഈ എണ്ണം വെച്ചാണ് ചൊല്ലാറുള്ളത് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്ന സമയത്ത് ഈ സ്വലാത്ത് ഒരെണ്ണം വെച്ചിട്ട് 1000 തവണ ഓരോ ദിവസവും അവർ ചൊല്ലും, ആ ബുദ്ധിമുട്ട് തീരുന്നത് വരെ. അങ്ങനെ അവർ ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെയുള്ളവർ. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ് ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്ത് മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ഉള്ളവർക്കൊക്കെ, ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നേർച്ച വെച്ചിട്ട് ഓതിയാൽ ചൊല്ലിയാൽ ഒരുപാട് കാര്യം നടന്നു കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ ഇത് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അൽഹംദുലില്ലാ അവർ ചൊല്ലിയിട്ട് അവരുടെ കാര്യം നടന്നു കിട്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങളെ കാര്യം നടന്നു എന്നൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഇത് പറയാൻ വന്നത് ഈ കാര്യം മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ദിക്റോ സ്വലാത്തോ ഒന്നും ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. ഈ ഒരു കാര്യം തന്നെ നിങ്ങളെ മനസ്സിലുള്ള വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട് എന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിയത്താക്കി ചൊല്ലുക 1000 തവണ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1000 കഴിയില്ലെങ്കിൽ 100 തവണ ചെയ്താലും മതി. ചെയ്യുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണം, അങ്ങനെയാണ് വേണ്ടത്. ഒരു ദിവസം ചൊല്ലി കുറച്ച് ദിവസം ചൊല്ലാതിരിക്കുക, അങ്ങനെയല്ല. ഒരു ദിവസം ചൊല്ലി ഇന്നിപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ചൊല്ലി, നാളെയും ചൊല്ലുക, മറ്റന്നാളും ചൊല്ലുക, അങ്ങനെ അങ്ങനെ ചൊല്ലണം. എന്നാലേ ഇതിലൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് റാഹത്തിലാക്കി തരികയുള്ളൂ.
അപ്പം നിങ്ങളും ഇനി 1000 തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 1000 തവണ ചൊല്ലിക്കോളി. അതും ചൊല്ലുന്നത് എല്ലാ ദിവസവും ചൊല്ലണം. നിങ്ങളുടെ കാര്യം റാഹത്തായി കിട്ടുന്നത് വരെ ചൊല്ലണം. സ്വലാത്ത് എപ്പോഴും ചൊല്ലണം. അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. 1000 തവണ നിങ്ങൾ നിയത്താക്കി ചെയ്യുന്നത് എല്ലാ ദിവസവും എൻ്റെ ആ കാര്യം, എൻ്റെ ആ പ്രശ്നം, ആ ബുദ്ധിമുട്ട് തീരുന്നത് വരെ മനസ്സിൽ നേർച്ചയാക്കി ഞാൻ ചെല്ലും അല്ല എന്നൊരു നിയത്തോട് കൂടിയിട്ട്, നല്ല തെക്കുവയോട് കൂടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. അത് നിങ്ങൾക്ക് സുബൈക്കാണോ ചെല്ലാൻ പറ്റുന്നത്, സുബൈക്ക് ചെല്ലിക്കോളി. ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലണം എന്നൊന്നുമില്ല കേട്ടോ. ഒറ്റ ഇരുപ്പിൽ, അതായത് സുബൈക്ക്, സുബൈസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ 1000 തവണ മുഴുവനായിട്ട് ചെല്ലണം. അല്ലെങ്കിൽ നിങ്ങൾ 100 തവണയാണ് ചെല്ലുന്നതെങ്കിൽ 100 തവണ അവിടെ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചെല്ലണം. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം കുറച്ച് നമ്മൾ ഫ്രീ ആയി നിൽക്കുന്നൊരു സമയമുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടില്ലേ, ലുഹ്ർ നിസ്കാരത്തിൻ്റെ ശേഷം ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഒഴിവ് ചെല്ലാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചെല്ലിക്കോളി. അല്ല എങ്കിൽ അസറിൻ്റെ ശേഷം ചെല്ലാം, മഗരിബിൻ്റെ ശേഷം ചെല്ലാം, ഇഷാവിൻ്റെ ശേഷം ചെല്ലാം, അല്ലെങ്കിൽ തജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാം. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ള സമയം, ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നല്ല തക്വയോട് കൂടി, നല്ല ആത്മാർത്ഥതയോട് കൂടി, എനിക്ക് ഇങ്ങനെ ചെല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് തീർത്ത് തരും, എൻ്റെ ആ പ്രയാസം അള്ള തീർത്ത് തരും, അങ്ങനെയുള്ളൊരു നിയ്യത്തോടു കൂടി നിങ്ങളും ചെയ്തു നോക്കി. ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയതാണ്. ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇത് ഈ ഒരു സലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ പ്രയാസം തീർന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ തീരാൻ പറ്റുന്ന ഒരു സലാത്താണിത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ്ലാഖദ്ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ്ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല. അങ്ങനെ നിങ്ങൾക്ക് 100 എണ്ണമാണോ ചെല്ലാൻ കഴിയുന്നത്, അത് നിങ്ങൾ ചൊല്ലിക്കോളി. അല്ല എങ്കിൽ 1000 തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും എന്നുണ്ടെങ്കിൽ 1000 തവണ ചൊല്ലിക്കോളി. അതുമെല്ലാം 313 എണ്ണമാണ് ചെല്ലാൻ കഴിയുക എങ്കിൽ 313 എണ്ണം അങ്ങനെ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം, നിങ്ങളെ ബുദ്ധിമുട്ട് അലട്ടും, നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം, പ്രയാസം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, മാനസികമായിട്ടുള്ള ടെൻഷൻ, അതൊക്കെ തീരാൻ പറ്റുന്ന ഒരു സലാത്താണ്, പെട്ടെന്ന് ഫലവും കിട്ടുന്ന സലാത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടി, അവർ ഉദ്ദേശിച്ച പോലെ നടന്നു കിട്ടി. എന്ത് കാര്യത്തിനാണ് ചെയ്തത് അതൊന്നും പറഞ്ഞിട്ടില്ല, അവർ വിചാരിച്ച പോലെ അവരുടെ ഉദ്ദേശം അതേ പോലെ നടന്നു കിട്ടി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുക, അവർ ചെയ്തു നോക്കിയത് 1000 തവണയാണ്. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയില്ല എങ്കിൽ ടെൻഷനൊന്നും ആവേണ്ട, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ 1000 തവണ നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് വരും. കാരണം സ്ത്രീകളാണല്ലോ, അവർക്ക് വീട്ടിലെ ജോലികളും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾ, പൈതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും നോക്കണം, അങ്ങനെ ചൊല്ലി തീർക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അവരുടെ കാര്യം നോക്കാനും എണീക്കണം. അവരുടെ അവർ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് എണീറ്റ് പോകണം, ചെല്ലുന്നത് അവിടെ നിർത്തി വെക്കണം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നമുക്ക് സ്ത്രീകൾക്കുണ്ടാവും. അപ്പം നിങ്ങൾ 100 തവണ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നുവെങ്കിൽ അങ്ങനെ ചെല്ലിയാലും മതി, 313 തവണ ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെല്ലിയാൽ മതി, 1000 തവണ എന്നെ ചെല്ലണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊരെണ്ണം എത്രയാണ് ചെല്ലാൻ പറ്റുന്നത്, ആ ഒരെണ്ണം നല്ല തെക്കുവയോടുകൂടി നിങ്ങൾ ചെല്ലണം. പിന്നെ എല്ലാ ദിവസവും ചെല്ലുകയും വേണം. ഒരു ദിവസം ചെല്ലിയിട്ട് പിറ്റേ ദിവസം ചെല്ലാതെ, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ചെല്ലുക, അങ്ങനെയല്ല കേട്ടോ. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെല്ലിപ്പോരുക. നിങ്ങൾ മനസ്സിലൊരു ഉദ്ദേശം വെച്ചോളി, എൻ്റെ ഇന്നാൽ എൻ്റെ കാര്യം റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സലാത്ത് നേർച്ച വെച്ച് ചെല്ലുന്നത്, ഈ കാര്യം തീർക്കണേ അല്ല, അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ചെല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിനാണ് ഇത് ചെല്ലാൻ വിചാരിച്ചത്, ആ ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ വരണം, ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, അതിനാണ് ഞാൻ ഈ സലാത്ത് ചെല്ലുന്നത്, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ മദീനയിലേക്ക് ഓർത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം അള്ളാഹു തീർത്ത് തരും മക്കളെ. അതുകൊണ്ട് ഇനി മനസ്സുള്ള സ്ത്രീകളാണെങ്കിലും ചെല്ലാം, സലാത്തല്ലേ, സലാത്ത് ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ ദിക്റും ഒക്കെ പറയുന്ന സമയത്ത്, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മനസ്സുള്ള സ്ത്രീകളാണെങ്കിലും ചെല്ലാവുന്നതാണ്, ഒരു കുഴപ്പവുമില്ല ചെല്ലുന്നതിന്. അപ്പം ഇതേ രൂപത്തിൽ നിങ്ങൾ ചൊല്ലി നോക്കി,
നൂറ് തവണയാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലിക്കോളി, അല്ല എങ്കിൽ നിങ്ങൾക്ക് 1000 തവണ എനിക്ക് ചൊല്ലാൻ കഴിയും, അങ്ങനെ ഞാൻ ചൊല്ലും, എൻ്റെ ആ പ്രയാസം എനിക്ക് തീരണം, അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം. അല്ല എങ്കിൽ 313 എണ്ണം ഞാൻ എല്ലാ ദിവസവും എൻ്റെ കാര്യം നടക്കുന്നത് വരെ ചൊല്ലുമല്ല, കാരണം നമുക്ക് നിസ്കാരമില്ലാത്ത സമയത്തും ഇത് ചൊല്ലാലോ, അപ്പം നമുക്ക് ചൊല്ലിപ്പോരാലോ എല്ലാ ദിവസവും, ഒരു ബുദ്ധിമുട്ട് വരില്ല. അതുകൊണ്ട് നിങ്ങൾ എണ്ണം നിങ്ങൾ തീരുമാനിക്കുക, എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക, ആ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ചെല്ലുക. ചെല്ലുന്നത് നല്ല കൃത്യതയോടെ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം, ഇന്ന സമയത്ത് ചെല്ലണം, അങ്ങനെയൊന്നുമില്ലട്ടോ. ഇന്ന നേരത്തെ അങ്ങനെ ഓരോ ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, സുബൈൻ്റെ ശേഷം ചെല്ലണം, അസറിൻ്റെ ശേഷം ചെല്ലണം, മഗ്രിബിൻ്റെ ശേഷം, അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലിത്തീർക്കണം, അതുമില്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ചെല്ലാൻ പറ്റുന്നത് അങ്ങനെ ചെല്ല, പിന്നെ ഒറ്റ ഇരിപ്പിൽ ഇരിക്കണം അങ്ങനെയൊന്നുമില്ല എന്ന് കരുതി സംസാരിക്കുന്നത്, ഇതിങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട് പിന്നെ സംസാരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ചൊല്ലാനിരിക്കുന്ന സമയത്ത് വേറെ ഒരാളോട് സംസാരിക്കാതെ ആ ഇരുന്ന് തന്നെ നിങ്ങളിത് ചൊല്ലി തീർക്കുക, അതായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിലിരുന്ന് ചെല്ലാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ തവണകളായിട്ട് ചൊല്ലിത്തീർത്തോളി, എത്ര എണ്ണമാണ്, 100, 313 അല്ലെങ്കിൽ 1000. 100 ചെല്ലാൻ കഴിയുന്നവർക്ക് 100 ചെല്ലാം, 313 കഴിയുള്ളൂവെങ്കിൽ അങ്ങനെയും ചെല്ലാം, 1000 തവണ കഴിയുള്ളൂവെങ്കിൽ അങ്ങനെയും ചെല്ലാം. നിങ്ങൾ തീരുമാനിച്ച് എണ്ണം എടുക്കുക, എത്ര എണ്ണമാണ് അത് ചെയ്യുന്നത്. കൃത്യതയോടെ നിങ്ങൾ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലമുണ്ട്. സലാത്തല്ലേ, സലാത്ത് ചൊല്ലി അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി തക്വയോടുകൂടി എൻ്റെ ഇന്നാലിന്ന കാര്യം, എൻ്റെ വിഷമം, എൻ്റെ മനസ്സിൽ എന്നെ മനസ്സിലലട്ടുന്ന വല്ലാത്ത പ്രയാസമുണ്ട് റബ്ബെ, ആ ഒരു പ്രയാസം തീരാനാണ് ഞാൻ ഈ സലാത്ത് നേർച്ച വെച്ച് ചെല്ലുന്നത്, എൻ്റെ ആ ബുദ്ധിമുട്ട് തീർത്ത് തരണമല്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കൂളി എല്ലാ ദിവസവും, അള്ളാഹു ആ ബുദ്ധിമുട്ട് ആ പ്രയാസം നിങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ്, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. എന്ത് ഹലാലായ കാര്യത്തിനും സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ സലാത്ത് സലാത്ത് ഒന്നുകൂടെ പറഞ്ഞു തരാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖതഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖതഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ഖദ് ലാഖത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്നിങ്ങനെ 100 ആണെങ്കിൽ 100, അല്ല എങ്കിൽ 1000 ആണെങ്കിൽ 1000, 313 ആണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും. ഇന്നിപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചിട്ട് ചെല്ലാൻ തുടങ്ങി എന്ന് വിചാരിക്കുക, ഇന്നത്തെ ദിവസം അങ്ങനെ ഇന്നത്തെ ദിവസം ചൊല്ലി തീർത്തു, ഇൻഷാല്ലാ നാളത്തെ ദിവസം ചൊല്ലുക, മറ്റന്നാളെ ദിവസം ചൊല്ലുക, അങ്ങനെ അങ്ങനെ എങ്ങനെ ചൊല്ലിപ്പോരുക. ഒരു ദിവസം അതിൽ ഇടയിൽ ഒഴിവാവാൻ പാടില്ല, വിടവ് വരാൻ പാടില്ല. എല്ലാ ദിവസവും ചൊല്ലുന്നത് കൃത്യമായിട്ട് ചൊല്ലിപ്പോരുക, എല്ലാ ദിവസവും ഞാൻ ചെല്ലും, എൻ്റെ പ്രയാസം തീരാനാണ്, എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ്, അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചിട്ട് നല്ല തക്വയോട് കൂടിയിട്ട് നല്ലൊരു നിയ്യത്തോട് കൂടിയിട്ട് ചെല്ലുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ, ചെല്ലുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അത് സലാത്തായിക്കോട്ടെ, ദിക്റുകളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് സംസാരത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ പിന്നെ നമ്മുടെ ആ മനസ്സ് തെറ്റി നല്ലൊരു തക്വയോട് കൂടി അള്ളാഹിനെ ഓർത്തുകൊണ്ട്, മുത്തുറസൂലിനെ ഹബീബിനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചെല്ലുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും സംസാരത്തിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവരോട് ആ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സ് മാറിയില്ലേ, അതുകൊണ്ടാണ് ആ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക, അല്ല പറ്റില്ല എങ്കിൽ നിങ്ങൾ തവണകളായിട്ട് ചൊല്ലിക്കോളി. ചൊല്ലുന്നത് ഒറ്റ ഇരുപ്പിൽ സംസാരിക്കാതെ ഇങ്ങനെ ചൊല്ലുകയായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ നല്ല തക്വയോട് കൂടി ചൊല്ലി നോക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലെ അലട്ടുന്ന പ്രയാസം, പ്രശ്നം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി നിങ്ങൾ ചെയ്യുക. ഇന്ന് ഞാൻ ചൊല്ലി, ഇത്ര ദിവസം ചൊല്ലി, എനിക്കുത്തരം കിട്ടിയിട്ടില്ലല്ലോ, എന്താ എനിക്കുത്തരം കിട്ടാത്തത്, എത്ര ദിവസം ചൊല്ലി, അങ്ങനെ നിങ്ങൾ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും, നല്ല ക്ഷമയോടു കൂടിയിട്ട് സാവധാനത്തിൽ ഇങ്ങനെ നല്ല ക്ഷമയോടു കൂടിയിട്ട് എല്ലാ ദിവസവും ചെയ്തു പോരുക. നിങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ നല്ല മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. എന്ത് കാര്യമായിക്കാലും, ഇനി മക്കളെ കാര്യമായിക്കോട്ടെ, ഭർത്താവിൻ്റെ കാര്യമായിക്കോട്ടെ, എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് സലാത്ത് ചൊല്ലി ആ കാര്യം നിങ്ങൾ നിറവേറ്റിയെടുക്കുക. തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, നിങ്ങൾക്കും ചൊല്ലിയാൽ ഉത്തരം കിട്ടും, ഉറപ്പാണ്. അപ്പം ഇതൊക്കെ ചൊല്ലുന്നതിന് മുന്നേ ഒരു വക്ത് നിസ്കാരം നിങ്ങൾക്ക് അല്ലാഹുവിനെ വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനിട്ടോ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സലാത്ത് ചൊല്ലി, ഈ ഒരു സലാത്ത് ചൊല്ലിയാൽ നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം, ശാരീരികമായിട്ടുള്ള പ്രശ്നം, നിങ്ങളെ മനസ്സിലാലട്ടുന്ന വിഷമം ഒക്കെ തീർന്നു കിട്ടും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.